നേപ്പാളിലാണ്, കാഠ്മണ്ഡുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. താഴത്തെ ആ ഒരു ചൂടിൽ നിന്നും കാഠ്മണ്ഡുവിലേക്ക് മല കയറി പോകുമ്പം എന്തൊരു സുഖാന്നറിയോ അല്ലേ? ഇപ്പൊ ഒരു തണുത്ത കാറ്റും മറ്റൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും, ഭയങ്കര ചൂടും മറ്റുമൊക്കെ ആയിരുന്നു. അപ്പൊ ആരിസിക്ക ഇവിടത്തെ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാൻ റെഡിയായി നിപ്പുണ്ട്. നമുക്ക് ആരിസിക്ക സ്റ്റിക്കറൊക്കെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. റോയൽ സ്കൈ ഹോളിഡേ ആരിസിക്ക പിന്നെ എവിടെ പോയാലും വൻ പരസ്യം അല്ലേ? അപ്പൊ എവിടെ നമ്മുടെ പ്രേക്ഷകർക്കും അല്ലെങ്കിൽ പുതിയതായിട്ട് കാണുന്നവർക്കൊക്കെ മനസ്സിലാവണല്ലോ. അപ്പൊ നമ്മുടെ സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ ഹോളിഡേസ് നല്ല സർവീസ് കൊടുക്കുന്ന സ്ഥാപനമാണ്. അതെ. അപ്പൊ ഇപ്പൊ നമ്മൾ പോകുമ്പോ പലയിടത്തും ഇവിടെ ഇപ്പൊ സുജിത്ഭായി നമ്മൾ ഒരുപാട് പേര് ഫോർഡ് റോട്ട്വേ ഡ്രീം ക്യാച്ചർ അങ്ങനെ ഒരുപാട് എസ് ആർ ജംഗിൾ റിസോർട്ട് അങ്ങനെ എല്ലാം കിടക്കുന്നുണ്ട് ഇവിടെ. നിങ്ങൾ കാണാം റോട്ടറി ക്ലബിന്റെ എല്ലാം കിടക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ റോയൽ സ്കൈ ഹോളിഡേസ് നമ്മള് സ്റ്റിക്കർ ഒട്ടിച്ചു പോയതുകൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടായി. ഒന്നാമത്തെ കാര്യം, നമ്മളൊരു നല്ല ട്രാവലർ ആണ്, ശരിക്കും വേറെ പർപ്പസ് ഒന്നും അല്ല, ട്രാവലർ ആണെന്നുള്ള കാര്യം ഈവൻ പോലീസുകാർക്കും പല സ്ഥലത്ത് നിർത്തിയപ്പോൾ ഈ സ്റ്റിക്കറിങ് കണ്ടതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ അവർ കേരള വണ്ടിയാണ് ട്രിപ്പാണെന്നുള്ള കാര്യം മനസ്സിലായതുകൊണ്ട് പല സ്ഥലത്ത് ഈസി ആയിട്ട് റിലീസായി പോയി. അവരാദ്യം സംശയിക്കൊന്നുമില്ല. അങ്ങനെ സ്റ്റിക്കറിങ്ങിന് നല്ല അഡ്വാൻറ്റേജ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. തീർച്ചയായും തീർച്ചയായും ഒരു റോഡ് ട്രിപ്പ് പോകുന്നവർ എന്താണേലും കുറച്ച് അത്യാവശ്യം സ്റ്റിക്കറിങ്ങും പരിപാടികളൊക്കെ ചെയ്തിട്ട് തന്നെ പോവാ. ഇപ്പം ആരാണെങ്കിലും ഒരു സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ കൊച്ചി, ഭൂട്ടാൻ, മണാലി, ലേ, ശ്രീനഗർ എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോഴത്തേക്കിനും ആളുകൾക്ക് ഒരു സംഭവം എന്തായാലും മനസ്സിലാവും. നമ്മുടെ ലഗേജ് ഒക്കെ കാണുമ്പോഴത്തേക്കിനുവേ മൊത്തത്തിൽ മനസ്സിലാവും. ഇവൻ ചെക്ക് പോസ്റ്റുകളിൽ പോലും അതുകൊണ്ട് നേപ്പാൾ കയറുമ്പോൾ നമ്മളെ വളരെയധികം സഹായിച്ചു അത് അല്ലേ? ഓടിച്ചോ ലഗേജുകളുടെ എണ്ണം കൂടുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇത് വലിയൊരു ട്രിപ്പാണെന്നുള്ളത്. അതെ 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 അതെ. റോയൽ സ്കൈയുടെ സ്റ്റിക്കറും കൂടെ ഐശ്വര്യമായിട്ട് ഒട്ടിക്കുന്നു. നിനക്ക് അതും അറിയാവോ? എമിൽ എന്തും ചെയ്യും. റോയൽ സ്കൈ എക്സ്പീരിയൻസ് വെറൈറ്റി, ശരിക്കും അത് തന്നെ എക്സ്പീരിയൻസ് വെറൈറ്റി. വെറൈറ്റി അനുഭവങ്ങൾക്കായിട്ട് റോയൽ സ്കൈ ഹോളിഡേസിനെ സമീപിക്കുക. അങ്ങനെ എമ്മില് മറ്റൊരു പണിയും കൂടെ പഠിച്ചിരിക്കുകയാണ്, സ്റ്റിക്കർ ഒട്ടിക്കൽ പണി. എന്തൊക്കെ പണിയാണ് അവര് യാത്രയിൽ പഠിക്കുന്നത് അല്ലേ എമ്മിലെ? ഇനിയിപ്പോ എന്തായാലും ഫ്രാഗ്മെന്റോ ഫ്രാഗ്മെന്റ് എന്ന് പറഞ്ഞു വിട്ടാലും വേറെ പണിയൊക്കെ ഉണ്ട്. ക്ലിയർ സ്റ്റിക്കർ അല്ലേ? ക്ലിയർ സ്റ്റിക്കർ ആണല്ലോ. കൊള്ളാം കൊള്ളാം കൊള്ളാം. റോയൽ സ്കൈ എക്സ്പീരിയൻസ് വെറൈറ്റി. ഭയങ്കര ക്ഷമ വേണ്ട ഒരു തൊഴിലാണ് ഈ സ്റ്റിക്കർ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. സ്റ്റിക്കർ വർക്ക് ചെയ്യുന്നവരെ നമ്മൾ കണ്ടതല്ലേ. താങ്ക്സ് ടു എസ് ബി ഐ അഗൈൻ. എസ് ബി ഐ മുത്താണ് അല്ല ഇവിടെ. എസ് ബി ഐ എന്ന് പറയുമ്പോ നേപ്പാളിൽ എസ് ബി ഐ ഉണ്ട്, കൊറേ സ്ഥലത്ത് നേപ്പാൾ എസ് ബി ഐ എന്ന് പറഞ്ഞിട്ട് ബോർഡ് കാണാൻ കഴിഞ്ഞു. അതെ അതെ അതെ. ഇതിന്റെ സി വി വി കോഡ് കാണാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ അല്ല, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ചാല് നമ്മൾ കാണാൻ കഴിഞ്ഞത് പല പോസ്റ്റുകളും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ടെക് ട്രാവൽ ഫേമസ് വ്ളോഗർ ഇതുപോലെ എസ് ബി ഐക്ക് നമ്മള് ഇതിന്റെ ഒക്കെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട് ചില കാർഡുകള് നേപ്പാളിലും ഭൂട്ടാനിലും വർക്ക് ചെയ്യില്ല എന്നുള്ളത്. എന്താണെന്നറിയില്ല, നമ്മുടെ ഉണ്ടായിരുന്ന കാർഡ് നമുക്ക് ഭൂട്ടാനിൽ വർക്ക് ചെയ്തുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നമുക്ക് ഭൂട്ടാൻ ട്രിപ്പ് പകുതി ഉപേക്ഷിച്ച് തിരിച്ചു പോകേണ്ടി വന്നേ. അതാണ് ഞാൻ പറഞ്ഞത് എസ് ബി ഐ മുത്താണ്. ഈ വഴി ഇതാണ് ഇങ്ങനെ ആ ബസ്സൊക്കെ പോണാണ്ടാ. അതേപോലെ നമ്മള് കേറി പോകാൻ പോകുന്നത് തകർത്തിട്ടാ ഇത് കിടക്കി. എടാ ചൂടൊക്കെ മാറി തുടങ്ങിയോ? കുറച്ചുകൂടെ കഴിയണം. ഇപ്പോഴും ചൂടാണ് 38°C മാറി. കേറി ചെല്ലുമ്പോഴത്തേക്കിന് ഒരു 10-12 ഒക്കെ ആയാ മതിയായിരുന്നു. നമ്മള് കേറി വന്ന വഴിയാണ് ഈ കാണുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്കിനും എന്തോ ഒരു ബ്ലോക്കിൽ ഇങ്ങനെ വണ്ടികളെല്ലാം കിടക്കുന്നു. ദൈവമേ ഈ ബസ് എങ്ങനെ ഓടുന്നേ? ഇത് കണ്ട ടാറ്റ 1512C, ഇതിന് ചില്ലില്ല, ചില്ലില്ലാത്ത ബസ്സിലാണ് ദൈവമേ ഇവര് പോകുന്നത്. എന്റെ ദൈവത്തെ കഷ്ടം, എങ്ങനെ അത് ഓടിക്കുന്നോ ആവോ. ഇവിടെ എന്തോ ബ്ലോക്കാണ്. അപ്പൊ നമ്മുടെ എമിലും ഹരിശിക്കയും കൂടെ മുമ്പിൽ നോക്കാനായിട്ട് പോയി. എന്താ സംഭവം എന്നറിയില്ല, നോക്കാനായിട്ട് പോയി. ഇയാളാ ഒരു കൊച്ച്, ഒരു കൊച്ച്. ഇവിടൊക്കെ ഈ സൈഡിലൊക്കെ ചോളം കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കി ചോളം. അപ്പോൾ നമ്മളിനിയിപ്പം കയറ്റം കയറി നമ്മൾ കാഠ്മണ്ഡുവിലേക്കുള്ള യാത്രയിലാണ്. നല്ല കാഴ്ചകളായിരിക്കും ഇനിയിപ്പം അങ്ങോട്ട് കാണാൻ സാധിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു. ഹെയർപിന്നുകൾ കയറുക, ഹെയർപിന്നുകൾ.
കാഠ്മണ്ഡു യാത്രയിൽ നമ്മൾ ഒരു വ്യൂ പോയിന്റിനെ അവിടെ നിർത്തിയേക്കാണത്. അപ്പോൾ നേപ്പാളിൽ നിന്ന് നമ്മൾ കാഠ്മണ്ഡുവിലേക്കുള്ള യാത്രയിൽ ഒരുപാട് ഹിൽ സ്റ്റേഷനുകൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച, നമ്മൾ ഒരുപാട് ഹൈറ്റിലേക്ക്, അതായത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റിലേക്ക്, എത്ര സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഫീറ്റ് എന്നൊന്നും അറിയില്ല, പക്ഷേ നമുക്ക് നിങ്ങൾക്ക് ഈ വിഷലിൽ കാണാൻ കഴിയും, അത്രയും ഹൈറ്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. നമ്മളെന്താ പറയുക, നമ്മുടെ നാട്ടിലെ വയനാട്ടിലെ താമരശ്ശേരി ചുരത്തിനൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള റോഡുകളും വളവുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ മലനിരകളൊക്കെ പല സ്ഥലങ്ങളിലും തന്നെയല്ല, ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കരിങ്കല്ല് കൊണ്ട് കെട്ടി നിർത്തിയിട്ടുണ്ട്, കാരണം മണ്ണിടിച്ചിൽ തടയാനൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അത് കാണുന്നതൊന്നും സോളാർ പാനലല്ല, അത് കെട്ടി നിർത്തിയിട്ട് മണ്ണ് നിറച്ച് അതിനകത്ത് അവർ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ചെറിയൊരു വിശ്രമത്തിനായിട്ട് ഒന്ന് വണ്ടി നിർത്തിയതാണ്. ധാരാളം സഞ്ചാരികൾ നിന്ന് ഫോട്ടോസ് മറ്റെടുക്കുന്നത് നമുക്ക് കാണാം. നമ്മളുടെ വണ്ടി കണ്ടപ്പോൾ ഇവിടെയുള്ള ലോക്കൽ ആൾക്കാരൊക്കെ ഒന്ന് ഭയങ്കര കൗതുകത്തിൽ നോക്കുന്ന കാഴ്ചയാണത്. എന്താണ് ഈ വണ്ടിയുടെ പ്രത്യേകത എന്നൊക്കെ ഇത്രയും സ്റ്റിക്കറുകളും മറ്റും കാണുമ്പോൾ. ലോക്കൽ പിള്ളേരുകളൊക്കെ മിൽബോണിന്റെ കട്ട ഫാൻസാരായി മാറി കുറഞ്ഞ നേരം കൊണ്ട് തന്നെ ആ ഗ്ലാമറിന് മുമ്പിൽ അവർ അടിയറ പറഞ്ഞു. അപ്പോൾ കാഠ്മണ്ഡു യാത്രയിൽ നമ്മുടെ സുജിത് ഭായി ഉറങ്ങിയാണ് ബാക്കി കിടന്നിട്ട്. അപ്പോൾ കുറേ നേരം യാത്ര എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും 20-25 മിനിറ്റൊക്കെ, പക്ഷേ മണിക്കൂറുകൾ നീണ്ട യാത്രകളാണ് ഈ ചെറിയ രീതിയിൽ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് അത് എഡിറ്റ് ചെയ്ത് എത്തിക്കുന്നത്. എമിൽ ബ്രോ ടയർഡായാ? ഓക്കെ. അപ്പോൾ നമ്മൾ വലിയൊരു മല, ഇപ്പോൾ നിങ്ങൾ കണ്ട് ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന കാഴ്ചകൾ അതാണ്, വലിയ ഒരു മലനിര കയറി അപ്പുചേട്ടൻ പറഞ്ഞ താമരശ്ശേരി ചുരമൊക്കെ ഓർമ്മ വരും. അപ്പോൾ അതുപോലത്തെ റോഡുകളിലൂടെ കയറി ഇറങ്ങി നമ്മൾ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് തോന്നുന്നല്ലേ, ഇറങ്ങിയാണോ വീണ്ടും കയറിയാണോ? ഇങ്ങനെ കുത്തനെ ടെർപ്പിൻ വഴി കയറി. ആ ഇപ്പൊ നമ്മളിനി ഒരു സൈഡിൽ കൂടെ ഇറങ്ങി, ഒരു കട്ട് ചെയ്ത് ഇറങ്ങി മറ്റേ സൈഡ് മലയുടെ മറ്റേ സൈഡിൽ കൂടെ ഇങ്ങനെ സൈഡിലോട്ട് താഴോട്ട് ഇറങ്ങി താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അടുത്ത അതിനുശേഷം അടുത്ത മലയിലേക്ക് കയറണമെന്ന് തോന്നുന്നു. ഇപ്പൊ ഇറക്കം ഇറങ്ങുന്നത് നേപ്പാളിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ വരുന്ന കുറച്ച് തിക്താനുഭവങ്ങളൊന്നുമില്ല, പറ്റിക്കാനുള്ള ശ്രമങ്ങളൊക്കെ മാറ്റി നിർത്തിയും അപാരമായിട്ടുള്ള ചൂട്, മാരകമായിട്ടുള്ള ചൂട് തന്നെ പറയാം. അപ്പൊ ഉഷ്ണ തരംഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട രണ്ടുപേര്, ഇത് ഉറങ്ങണ ഒരാളുണ്ടല്ലോ ഉഷ്ണതരംഗം ഒന്നും അറിയാണ്ട്, ഇവിടെ നിങ്ങൾ നിങ്ങൾ വന്ന് നിങ്ങളിപ്പോ ഒരു മാസത്തിന് അടുത്തായി നിങ്ങൾ അവിടെ പോന്നിട്ട്, പക്ഷെ ഈ സൈഡുകളിലൊക്കെ ഭയങ്കര ഉഷ്ണ തരംഗം എന്നുള്ളത് പത്രങ്ങളിലൊക്കെ വായിക്കാൻ പറ്റിയിരുന്നത്. എന്തായാലും ഒരു 42 ഡിഗ്രി ചൂടൊക്കെ ഈ ഭാഗത്ത് കാണുന്നത്, ഭയങ്കര ഇറക്കം കേട്ടാ സത്യം പറഞ്ഞാൽ. നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള വഴികളൊക്കെയാണ് കാണുന്നത് പല സ്ഥലങ്ങളിലും, പക്ഷെ ഇതുപോലെ വിഷയം ഇങ്ങനെ ക്യാമറയിൽ പകർത്തിയെടുക്കുമ്പോ എങ്ങനെ നിങ്ങൾക്ക് അത് ആസ്വദിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ഉള്ള റോഡുകൾ വളരെ വൃത്തിയായിട്ട് അവര് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഉണ്ടെങ്കിൽ തന്നെ അത് പാച്ച് ചെയ്ത് കറക്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതിനും ഉള്ള റോഡില് ധൈര്യ സമേതം ഓടിക്കുക, സൈഡൊക്കെ ഇടിഞ്ഞു പോകുമോന്നോ അങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഡയറക്ടർ ഇതെന്നോട് പറഞ്ഞു, ഡയറക്ടർ പുതിയ ആളാ, ഡയറക്ടർ പറഞ്ഞു പുള്ളി വലിയ മമ്മൂക്കയുടെ പടമൊക്കെ ഷിഫ്റ്റ് ഒക്കെ ചെയ്തല്ലേ, അപ്പൊ നമുക്ക് പുള്ളിയുടെ ഇതില്ലാണ്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലോ ഇവന്. ഞാൻ ഇനിയും പടം ചെയ്യും, അപ്പൊ പിന്നെ വിളിക്കാം. ഇത് പക്ഷെ എങ്ങനെയാ സംഭവം എന്ന് പറഞ്ഞു. പുള്ളി അതെന്തിനാ ചെയ്തെന്നുള്ളതാണ് രസം. പുള്ളി അടുത്ത പടം കാഠ്മണ്ഡു യാത്രയുടെ ഇടയിൽ ഒരു നല്ലൊരു സ്ഥലം കണ്ട്, സ്ഥലം കണ്ടെന്ന് വെച്ചാല് ഭയങ്കര ഒഴുക്കുള്ള ഒരു നദി, നദി എന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾ തന്നെ കാണ്. അപ്പൊ നിർത്തി സുജിത് ഭായും മറ്റു നോക്കിക്കൊണ്ടിരിക്കണം, നമുക്ക് അവിടുത്തെ കാഴ്ചകളും നോക്കാം. ഇത് ഭയങ്കരമാണോ, ഭയാനകമായിട്ട് ഫീൽ ചെയ്യും. നമ്മള് തീസ്ത നദിയാണ് ഇത്രയും ഒഴുക്ക്, അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ ഒഴുക്ക് കണ്ടിട്ടുള്ള തീസ്ത നദിയിലാണ്, നമ്മുടെ സിക്കിമിൽ നിന്ന് വരുന്ന വഴി. ചെറിയ ഈ മഞ്ഞു മലകള് ഉരുകി വരുന്ന ഇതുപോലെയുള്ള കാടുകൾക്ക് നല്ല ഒരു ഒഴുക്ക് ഫീൽ ചെയ്യും. ഇവിടെ കണ്ടില്ലേ, കണ്ടാൽ തന്നെ മനസ്സിലാവും, നന്നായിട്ട് നല്ല രീതിയിലുള്ളൊരു നദി, അതില് വെള്ളം ചെളിവെള്ളമാണ്, ഒഴുകി ഇങ്ങനെ പോവാണ്, ഭയങ്കര വേഗത്തിലാണ് പോകുന്നത്. അപ്പുറത്തെ ഭാഗത്ത് ഒരു മണൽത്തിട്ട കാണാം, അവിടുന്ന് മണൽ വാരുന്ന കാഴ്ചകള് അതില് ഡേഞ്ചറസ്, കാണുമ്പോ ഒരു വല്ലാത്തൊരു
ഭൂമിയുടെ ഘടന തന്നെ മാറി, ഭയങ്കര കുന്നുകളും ആ പച്ചപ്പൊക്കെ മാറിയിട്ട് കുന്ന് മലനിരകൾ തന്നെ. നമ്മളെന്താ പറയാ, ഗൾഫിലൊക്കെ ചെന്ന പോലെ സൗദി അറേബ്യ. എമിൽ ബ്രോ പറയണത് അഫ്ഗാനിസ്ഥാനിൽ എത്തി നടന്നു, അഫ്ഗാനിസ്ഥാനിൽ പോയിട്ടുണ്ട്. അറിയത്തില്ല വഴി മാറി അവിടെ എത്തിയെന്നൊരു സംശയം. നമ്മള് ചില സിനിമകളിലൊക്കെ നമ്മൾ റോയൽ സ്കൈ പരസ്യം, ബാഡ്ജ് റോയൽ സ്കൈ പരസ്യം, ഫുൾ റോയൽ സ്കൈ പരസ്യം, ഇങ്ങനെ ഈ കൊട്ടാരം മൊത്തം പട്ടച്ചാരായി ഒഴിച്ചു നാട്ടി പറയുന്ന കേട്ടോ. നമ്മളെ ചങ്ങാണ് അതായത് ഉണ്ടല്ലോ, നമ്മള് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ചില അഫ്ഗാനിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ചില സിനിമകളിലൊക്കെ കാണിക്കുമ്പോ ഒക്കെ കാണിക്കുന്ന പോലെ ഭയങ്കര മലനിരകളും അതുപോലെ തന്നെ താഴ്വാരങ്ങളും ഒക്കെ ആയിട്ട് കാഴ്ചകൾ കാണാം. നമ്മുടെ പ്ലാസ്റ്റിക് ഉപേക്ഷിക്കാനായിട്ടൊരു ബിന്നുണ്ടാക്കിയിട്ടിരിക്കുകയാണ്. നമ്മള് ചിറാപ്പുഞ്ചി പേപ്പർ അവിടെ കത്തിച്ചു കളയുന്ന തരത്തിലൊരു സംഭവമായിരുന്നു. പക്ഷെ പ്ലാസ്റ്റിക് അങ്ങനെ ഇട്ട് കത്തിക്കുന്നത് നമ്മുടെ ഒരു പരിസ്ഥിതിക്ക് മൊത്തത്തിൽ ഒരു വിഷയങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതും എങ്ങനെയാണ് സംസ്കരിക്കുന്നത് നമുക്കറിയില്ല. ബട്ടൻ ഇവിടെ വളരെ മനോഹരമായിട്ട് ഒരു കേജ് പോലെ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ബിയർ കുപ്പി, പ്ലാസ്റ്റിക് കുപ്പികൾ എല്ലാം അവിടെ കൊണ്ടിട്ടിരിക്കുന്നു. അത് ഇവിടുന്ന് കൊണ്ടുപോകുമായിരിക്കാം. വലിച്ചെറിഞ്ഞിട്ടില്ല എങ്ങും അല്ലേ? ശരിയാണ്, എങ്ങും വലിച്ചെറിഞ്ഞിട്ടില്ല. ആളുകൾ ഇവിടെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. കാരണം ഇവിടെ ധാരാളം കടകളുണ്ട്. ആളുകൾ ഇവിടുന്ന് വെള്ളം വാങ്ങിക്കും, കാരണം നല്ല ചൂടാണ്, വെള്ളം വാങ്ങും, കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ ആ കുപ്പികളൊക്കെ കളയണമല്ലോ. അപ്പൊ അത് നല്ലൊരു ആശയമാണ്. നമ്മുടെ പല സ്ഥലങ്ങളിലും നമ്മുടെ നാട്ടിലും ഇപ്പൊ ഇത്തരത്തിലുള്ള ഇഷ്ടംപോലെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലെ സംഭവങ്ങൾ കൂടുതൽ ഇതുപോലെയുള്ള ബിന്നുകൾ നമ്മുടെ നാട്ടിലും പല സ്ഥലങ്ങളിലും വെക്കണം. അത് റോഡിന്റെ സൈഡിൽ പോലും വെക്കണം. ഇത് പ്ലാസ്റ്റിക് ഒരു പ്രത്യേകം സ്ഥലത്ത് ഇടുക, വലിച്ചെറിയാതിരിക്കുക എന്നുള്ളൊരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. മറിഞ്ഞെടുക്കുന്നു മറിഞ്ഞെടുക്കുന്നു, റോട്ടില് വട്ടം മറിഞ്ഞിട്ടുണ്ട്. അതെ അതെ, ഇങ്ങോട്ടാണെങ്കിൽ അത് അടിയിലേക്ക് പോയി. നമ്മളെ വരുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ് ഈ മലയുടെ മുകളിലെല്ലാം കണ്ണാടി വെച്ചിരിക്കുന്ന കണ്ടില്ലേ നോക്ക്. ഇത് കണ്ടാ സെറ്റപ്പ് അല്ലേ? എന്തോ ആചാരമാണെന്ന് തോന്നുന്നു ഇവിടെ. എന്തോ ഒരു ക്ഷേത്രം, എന്തോ ഒരു അങ്ങനത്തെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ. കണ്ണാടി ഇതിലെ പോകുന്നവരൊക്കെ ഇങ്ങനെ കണ്ണാടി വെക്കലാണ് ഇവിടുത്തെ ആചാരം. ഇങ്ങനെയല്ല ഓരോരുത്തരുടെ പേര്, പുഷ്പരാജ, അവരെ നം പേരൊക്കെ എഴുതിയിട്ട് മൊത്തത്തിൽ ഒരു സംഭവം കൊണ്ട് വെച്ചിരിക്കുന്നുണ്ടോ. നമ്മൾ വന്നിരിക്കുന്ന സമയം ഒരു വല്ലാത്തൊരു സമയമാണെന്ന് തോന്നുന്നു. കാരണം ചൂട് ഭയങ്കര കലശലാണ്. ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് കേട്ടോ, ഭയങ്കര ചൂടാണ്. ഇവിടെ ബാക്കിൽ കണ്ടോ വിഷ്വൽസ് എന്നൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ വിഷ്വൽസ് ആണ്. പക്ഷെ ചൂട് മാത്രമാണ് സഹിക്കാൻ പറ്റാത്തത്. താഴെ ഏതോ ഒരു നല്ലൊരു നഗരം നമുക്ക് അവിടെ കാണാം കണ്ടോ. ഏതോ ഒരു ഗ്രാമമാണത്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പുഴയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. മഞ്ഞുമല ഒരുങ്ങി വരുന്നതായിരിക്കണം. ഈ വഴി കൂടെ നമ്മൾ കയറി വരുന്നു. വല്ലാത്തൊരു എന്താ പറയുക, ഒരു ഡിഫറൻറ്റ്. ഭൂട്ടാൻ എന്ന് വെച്ചാൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. കാരണം അതുപോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വിഷ്വലാണ് കിട്ടുന്നത്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. പറയൂ. നമ്മുടെ ചാനൽ കണ്ടവർക്ക് അറിയാൻ പറ്റും ഇതുപോലൊരു മിറർ ഒക്കെ ഉണ്ടെങ്കിൽ. നമ്മള് മിറർ, അത് സോളാറിന്റെ പവറില് ചിക്കൻ ചുടുന്നത് ആണോ? നിറയെ ഇതുപോലെ ഗ്ലാസ്സുകൾ വെച്ചിട്ട് ചിക്കൻ ചുടുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത് തായ്ലൻഡിലെ ഒരു ബുദ്ധിമുട്ടൊരു കാഴ്ചയായിരുന്നു. ഇപ്പൊ ഇവിടെ കണ്ടപ്പോ ആദ്യം അങ്ങനെ എന്തോ വിചാരിച്ചത്, ഇപ്പൊ നേപ്പാളിൽ അല്ല ഇത് ഭക്തിയുടെ ഇതാണത്, എന്തോ ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് തോന്നുന്നത്. എന്തായാലും റോഡൊക്കെ എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ പ്രളയത്തില് വന്ന് മുങ്ങി നശിഞ്ഞ് കിടക്കുന്ന റോഡുകളാ ചില സ്ഥലത്തൊക്കെ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇവിടുത്തെ നേപ്പാളിലെ റോഡ് ഭയങ്കര റഫാണ്. നമുക്ക് ഒട്ടും ഡ്രൈവിംഗ് കംഫർട്ട് കിട്ടത്തില്ല. അതുപോലെ പരുക്കനാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഇവിടൊക്കെ മഴക്കാലത്തൊന്നും വരരുത് കേട്ടാ. ഓരോന്നൊക്കെ കാഴ്ചകൾ കണ്ടിട്ട് പേടിയാവുന്നു. എനിക്ക് തോന്നുന്നു ഒരു പ്രകൃതി ദുരന്തം നന്നായിട്ട് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു നേപ്പാൾ എന്ന് പറയുന്നത്. ഭൂകമ്പം, പ്രളയം. അതായത് ഇവിടുത്തെ ഭൂപ്രകൃതി ഇപ്പൊ നമ്മള് കാണുമ്പോ തന്നെ മനസ്സിലാക്കാറ. കാരണം ഈ കുന്നും മലകളൊക്കെ ആകുമ്പോ തന്നെ ചെറിയ രീതിയിൽ മഴ വീതത്തിന് വെള്ളം ശക്തമായിട്ട് കുത്തി ഒഴുകി വരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഓരോ ഭാഗങ്ങളും ഒലിച്ചു പോകുന്ന കാഴ്ച, അതുപോലെ തന്നെ ശക്തമായിട്ട് മഴ പെയ്താൽ തന്നെ ആ ഒരു രീതിയിൽ വെള്ളപ്പൊക്കം, പിന്നെ മഞ്ഞുരുകി വരുന്ന വെള്ളം, ഇതെല്ലാം കൂടിയിട്ട് വരുന്നതും പോകുന്നതും ഒക്കെ ഒരു വഴിക്ക് തന്നെയാണ്. ഒരു കാര്യം പറയട്ടോ, നമ്മളെ നേപ്പാൾ എന്ന് പറയുന്നത് ഒരു ഫാമിലി ആയിട്ട് വന്നൊരു റോഡ് ട്രിപ്പിന് പറ്റിയ ഒരു ഡെസ്റ്റിനേഷൻ ആയിട്ട് എനിക്ക് തോന്നണില്ല. നമ്മള് ഭൂട്ടാൻ ഒരു രക്ഷയില്ല, എപ്പോഴാണെ പോവാം, ഒരു പ്രശ്നമില്ലാത്ത സ്ഥലം.
മഴക്കാലം ഒഴിച്ച് ബാക്കി നിർത്തി കഴിഞ്ഞാൽ ഭൂട്ടാനിൽ എപ്പോൾ വേണേ പോകാം. വളരെ ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകൾ, എവിടെ പോയാലും ഹോട്ടലുകൾ കിട്ടും, ഭക്ഷണങ്ങൾ കിട്ടും, പ്രശ്നങ്ങളൊന്നുമില്ല. അത്ര വലിയ പ്രകൃതി ദുരന്തങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. പക്ഷെ നേപ്പാൾ എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. സുഹൃത്തുക്കളെ ഒച്ച മഹളൊക്കെ കേൾക്കണ്ടല്ലോ. ഈ പൊടിയിലൂടെ പോകുമ്പോൾ സന്തോഷമുണ്ട് ഒരു പങ്കുവെക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് മഞ്ഞാണെന്ന്, മഞ്ഞല്ല, റോട്ടിലെ പൊടിയാണത്, പാറപ്പൊടിയാണ് കാണുന്നത്. ക്യാമറ ഇങ്ങോട്ട് കാണിച്ച ഒരു കാര്യം പറയട്ടെ, ഇവർ രണ്ടാളും കൂടി ഇപ്പൊ എന്നെ പുറകെ ഇരുത്തി. നാളെ ഞാൻ ഈ വണ്ടി ചിലപ്പോ മികവ് പുറത്താവും. ആ ലെവലില കാര്യങ്ങളൊക്കെ പോകുന്നത്. ഞാനിപ്പോ ഔട്ടാവുന്ന ലക്ഷണമൊക്കെ ഉണ്ട്. ഇത് കേൾക്കുമ്പോ ആൾക്കാരെ ഞാൻ എന്നിനെ എമിൽ പകരം തെറികൊണ്ട് പൊങ്ങാലും ഇടും കേട്ടോ. ഞാനും രണ്ടാൾക്കും പറയലിരിക്കാൻ സ്ഥലമില്ലാത്തതിന്റെ പേരിലാണ്. അപ്പൊ നമ്മള് ഈ തമാശകളോടൊപ്പം തന്നെ നേരത്തെ സുജിത് ഭായി പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഫോഗ് അല്ല പൊടി പൊടി അല്ല ഈ കാണുന്ന വഴികള്. ഇപ്പൊ കാഠ്മണ്ഡു അടുക്കും തോറും റോഡിന്റെ ആ സ്മൂത്ത്നെസ് ഒക്കെ മാറി കുറച്ച് ദുർഘടം പിടിച്ച പാതകളായി വരുന്നു. വഴിനീള ഗട്ടറുകളും ഭയങ്കര പൊടികളൊക്കെയാണ്, പാറപ്പൊടിയാണ് കാണാൻ കഴിയുന്നത്. എല്ലായിടത്തും പൊടി കേട്ടോ, ഫുൾ പൊടിയാണ് മൊത്തം. നമ്മളൊക്കെ ഈ കോടമഞ്ഞ് വരുമ്പോഴാണ് ഹസാഡിട്ട് പോകുന്നത്. ഇവിടെ ഈ റോഡിൽ പൊടി അടിച്ച് ഒന്നും കാണാൻ പറ്റാത്ത സമയത്താണ് ഈ ഇതിട്ട് പോകുന്നത്. പന്നം പിടിച്ച വഴിയാണല്ലോ ഇത്. ഒരു വണ്ടി താഴേക്ക് പോയോ? പോയാ താഴെ നിന്നാണ് പോകുന്നത് മൊത്തം. ഇല്ല ഇല്ല ഇല്ല, താഴെ എന്താ പൊട്ടിക്കുക. നമുക്ക് വേഗം പോടാ നേപ്പാളിൽ. ഇപ്പൊ നമ്മള് ഏകദേശം കാഠ്മണ്ഡു എത്താറായി തോന്നുന്നു. നീ ഒരു 10-15 kilometers ഉണ്ട്. നമ്മളിന്ന് 200 kilometers ഓടാനായിട്ട് എടുത്തത് 8 മണിക്കൂർ. അതാണ് റോഡ്. പക്ഷെ ഇത്രയും ഈ 200 kilometers അകത്ത് നമ്മൾ ഇപ്പോഴാണ് നമ്മള് കുറച്ചധികം ബിൽഡിങ്ങുകളും മറ്റുമൊക്കെ കാണുന്നത്. ഒരു വലിയ ഒരു സിറ്റി എന്ന് പറയുന്ന രീതിയിൽ ഒരു സ്ഥലം കാണുന്നത് ഇപ്പൊ ഇവിടെ മാത്രമാണ് നമ്മളിപ്പോ കാണുന്നത്. ഒരു ഒട്ടും ഒരു ഭംഗിയില്ലാത്തൊരു സ്ഥലം. ഭംഗിയൊന്നും ഇല്ല. ഫുള്ള് പൊടിയൊക്കെ പുറത്തിറങ്ങാൻ തന്നെ പേടി. ഒരു ഇതാവുന്നു, നമുക്ക് ഒട്ടും കംഫർട്ടബിൾ ആവുന്നില്ല. ഭയങ്കര ഒരു എന്തോ ഇഷ്ടമായില്ല ഇതുവരെ കണ്ടതൊന്നും. എന്തായാലും ഇത് വളരെ തിരക്കുള്ള ഒരു സിറ്റിയായിട്ട് തന്നെ കാണുന്നു. കാരണം വഴിനീളെ റോഡിന്റെ രണ്ട് സൈഡിലും എന്താ പറയുക, ചേർത്ത് പണിതേക്കുന്ന ബിൽഡിങ്ങുകൾ. ഒന്നിനും വലിയ ഫിനിഷിംഗ് ഒന്നും കാണാനില്ല. നമ്മൾ സാധാരണ ഇതിലെ UP ബീഹാർ സൈഡിലൊക്കെ കാണുന്ന ഇഷ്ടിക വെച്ച് പണിത ചുവന്ന കട്ട നമ്മുടെ കാഠ്മണ്ഡു ഒക്കെ ഫുള്ള് നമ്മുടെ ഒരു ഭൂകമ്പത്തിൽ തകർന്നു പോയതാണ്. എല്ലാം റീകൺസ്ട്രക്ട് ചെയ്ത് വരുന്നുള്ളൂ തോന്നുന്നു. ഫുൾ തകർന്നു പോയതാണ്. അങ്ങനെ കാഠ്മണ്ഡുലെ KFC കാണാൻ പറ്റി. ഇന്നലെ നമ്മൾ താമസിച്ച സ്ഥലത്തൊരു ഇത് കണ്ടല്ലോ, അതെന്തായിരുന്നു? അത് കാഠ്മണ്ഡു ഫ്രൈഡ് ചിക്കൻ. അതെ, കാഠ്മണ്ഡു ഫ്രൈഡ് ചിക്കൻ ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷെ ഞങ്ങൾ വന്നപ്പോഴേക്കും ഷോപ്പ് അടച്ചുപോയി. ദേ നമ്മൾ കാഠ്മണ്ഡു എയർപോർട്ടിന് അടുത്താന്ന് തോന്നട്ടോ. അതേ ഫ്ലൈറ്റ് ഇറങ്ങുന്നു. കണ്ടാ ഇറങ്ങുന്നു. ചെറിയ ഫ്ലൈറ്റ് ആട്ടാ, ചെറുതാ, വലുതല്ല. ദൂരെ കാണുന്ന കണ്ടോ? കണ്ട് കണ്ട്. യുണൈറ്റഡ് ബിസിനസ് ക്ലാസ് ഹോട്ടലിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. ഓക്കെ, യുണൈറ്റഡ് ബിസിനസ് ഹോട്ടൽ. ആ യുണൈറ്റഡ് വേൾഡ് ട്രേഡ് സെന്റർ. ഓ, എനിക്ക് വയ്യ. വേൾഡ് ട്രേഡ് സെന്ററിലാട്ടോ നമ്മുടെ റൂം. ഇടിഞ്ഞു വീഴോ? ഇതിനെ കൊണ്ട് ലെഫ്റ്റ് കാണിക്കുന്നു. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലെങ്ങാണ്ട് എൻട്രൻസ്. നേപ്പാളിലെത്തി, കാഠ്മണ്ഡുവിലെത്തി. ഇപ്പൊ വൈകിട്ട് 8 മണിയായി. രാവിലെ 11 മണിക്ക് തുടങ്ങിയ ഡ്രൈവാണ്. പ്രത്യേകിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നും നിങ്ങൾക്ക് ആയിട്ട് പകർത്താനായിട്ട് ഇതിനെവിടെ ഇല്ല, ഇതുവരെ നമ്മളൊന്നും കണ്ടില്ല അല്ലേ? ഇതെന്താ പ്രശ്നം വെച്ചാലേ, ഈ സിറ്റിയിലൊന്നും ഒരു വെളിച്ചമില്ല, ഒട്ടും ലൈവല്ല, ഭയങ്കര പൊടി. നമ്മൾ ഈ നേപ്പാൾ കാഠ്മണ്ഡു എന്നൊക്കെ വിചാരിച്ചപ്പോഴേ നമ്മൾ വിചാരിച്ച ഹിമാലയത്തിന്റെ താഴെ. നമ്മൾ യോധ സിനിമ മാത്രമേ മാത്രമേ കണ്ടുള്ളൂ. ഇതുവരെ ഉള്ളതൊന്നും അത്ര. പക്ഷെ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്, നമ്മൾ അവിടേക്ക് പോയിട്ടില്ല. പക്ഷേ സോഫാർ നമ്മൾ കണ്ട കാഠ്മണ്ഡുവും അതേപോലെയുള്ള ഇതിൽ ഇതുവരെ വന്ന സ്ഥലങ്ങളൊക്കെ ഒട്ടും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ലായിരുന്നു.
അപ്പൊ എന്തായാലും നമ്മളൊരു റൂമിൽ ബുക്ക് ചെയ്തിരുന്നു, ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നു, അതായത് ഒരു ഷോപ്പിംഗ് മാളിന്റെ മേളിലാണെന്ന് തോന്നുന്നു ആ ഹോട്ടല്. അപ്പൊ ഇവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത് ഇനി ഇപ്പൊ നമുക്ക് റൂമിലേക്ക് പോവാം. നല്ല ക്ഷീണമുണ്ട്, നല്ല ക്ഷീണം ഡ്രൈവറാണ്, ലോങ് ഡ്രൈവായിരുന്നു. ലോങ് ഡ്രൈവ് അല്ല, 200 കിലോമീറ്റർ ഓടിച്ചു, പക്ഷേ 8 മണിക്കൂറാണ് ലഗേജ് ഒക്കെ എടുത്തിട്ട് പോവാം. നമ്മൾ തന്നെ ബാഗൊക്കെ ചുമ്മി വന്ന് ഇനിയിപ്പോ സെക്കൻഡ് ചെയ്തേക്കാം. 2500 രൂപക്ക് ഈ ഒരു ഫെസിലിറ്റിയിലുള്ള റൂം കിട്ടിയപ്പോഴേ തോന്നിയതാ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടെങ്കിലും നല്ലതായാൽ മതി. അതെയായിരുന്നു, സെക്യൂരിറ്റി ഒക്കെ ഫുൾ ഫോണിനാണ്. ഒരു മനസ്സിലെ പണം, ഈ അച്ഛൻ പോലെ ഈ അച്ഛൻ വരെ അങ്ങനത്തെ വരെ റൂമുകളുണ്ട്. കൊള്ളാട്ടാ, റൂമെങ്കിലും നല്ലതായാ മതി. വരാൻ തന്നെ കൊള്ളാം, റൂമ് കൊള്ളാം. അങ്ങനെ റൂമിലെത്തി, റൂം കുഴപ്പമില്ല, നല്ല വലിയ റൂമാണ്. പക്ഷേ സർവീസും കാര്യങ്ങളൊന്നും പോരാ, ആകെ ഒരു പയ്യനെ ഉള്ളെന്ന് തോന്നുന്നു ആകെ റൂമിൽ. അവൻ വന്ന് കാണിച്ച് പറഞ്ഞൊക്കെ തന്ന് എക്സ്ട്രാ ബെഡ് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ ബെഡ് നോക്കട്ടെ, പേ ചെയ്താണോ എന്നൊക്കെ ചോദിച്ചു. അവനറിയത്തില്ലേ പേ ചെയ്താണോ ഇല്ലയോ എന്നല്ലേ. അപ്പോൾ എന്തായാലും നല്ല വലിയ റൂമാണ്. ബാത്റൂം കൂടെ ഒന്ന് നോക്കിയേക്കാം. ബാത്റൂം ഈസ് നോട്ട് ദാറ്റ് ബാഡ്, നല്ല ബാത്റൂമാണ്. കൊള്ളാം, ഹാരിസിക്കയുടെ ക്യാമറ കേട്ടോ, സൂപ്പർ. എന്തായാലും കൊള്ളാം ഹാരിസിക്ക, നല്ല ക്യാമറയാണ് കേട്ടോ, അടിപൊളി ക്യാമറയാണ്. അതെ, അപ്പോ വീഡിയോ വെച്ച് നിർത്തുകയാണ്. ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു എന്ന് ഞങ്ങൾക്കും അറിയാം. ഞങ്ങളും വളരെ ബോർഡാണ്, നിങ്ങളെ പോലെ തന്നെ ഞങ്ങളും വളരെ ബോറടിച്ചിരിക്കുകയാണ്. ഇവിടെ ഇതുവരെ ഒന്നും കാണാൻ പറ്റിയില്ല. ഇനിയിപ്പോ നാളെ നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ ഇത് പിടിക്കാൻ ഭയങ്കര പാടാണല്ലോ. കാഠ്മണ്ഡുവിലെ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായ കാഴ്ചകൾ നിങ്ങളെ പകർത്തി കാണിക്കാൻ സാധിക്കുമെന്ന് വിശ്വാസത്തോടുകൂടി ഇവിടെ ചേർത്തുന്നു. ഇനിയിപ്പോ പുറത്തേക്ക് ഭക്ഷണം കഴിക്കണം, പിന്നെ സുഖമായിട്ട് കിടന്നുറങ്ങണം. അതിന് മുന്നേ വീഡിയോ എഡിറ്റ് ചെയ്യണം. ഹരിസിക്ക് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ വേണ്ടി കാണാം. അതുവരേക്കും ബൈ ബൈ.